संस्करण है। ಈ ಸ್ಪರ್ಧೆಯ ಬಳಿಕ ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ಜನರಲ್ ವಿಭಾಗದ ಮೌಲಿದ ಪಾರಾಯಣ ಸ್ಪರ್ಧೆ ಸ್ಪರ್ಧಾರ್ಥಿಗಳಿಗೆ ಕಟ್ಟ ಕಡೆಯ ಕರೆ. ಆದ್ದರಿಂದ ಆದಷ್ಟು ಬೇಗನೆ ಇನ್ನೂ ಕೂಡ ರಿಪೋರ್ಟ್ ಮಾಡದ ಸ್ಪರ್ಧಾರ್ಥಿಗಳು ಗ್ರೀನ್ ರೂಮಿಗೆ ತಲುಪಬೇಕಾಗಿದೆ. ಕಾಲ್ ಲೆಟರ್ ಜಿ ಆನ್ ದಿ ಸ್ಟೇಜ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. بسم الله الرحمن الرحيم. انما يتقبل الله من المتقين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എനിക്ക് ഇവിടെ ലഭിച്ച വിഷയം ആത്മസംസ്കരണം എന്നുള്ളതാണ്. ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല ഓരോ മനുഷ്യനെയും ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടത് അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ സമയവും ഓരോ സെക്കൻഡും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടല്ലാതെ നമ്മുടെ ജീവിതം ചെലവഴിക്കണ്ട. നമുക്കറിയില്ലേ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, യഅലമുൽ ഖായിനത്തുൽ അഅയിൻ വമാ തുഖ്ഫി സ്സുദൂർ. കണ്ണിന്റെ വഞ്ചന റബ്ബ് അറിയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൊണ്ട് ഒരു തെറ്റും ചെയ്യണ്ട. ഈ ഭൂമി ലോകത്ത് ഒരുപാട് സിസി ക്യാമറകളുണ്ടല്ലോ. ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും എല്ലാ സിസി ക്യാമറകളിലൂടെ അടങ്ങിക്കൊതുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ സിസി ക്യാമറ അതിനിക്കും വലുതാണ്. മക്കളെ, നമുക്കറിയില്ലേ പ്രിയമുള്ളവരെ, നാം എന്ത് തോന്നിവാസം ചെയ്താലും നാം എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ സിസി ക്യാമറകളായ മലക്കുകൾ അവിടെയുണ്ട്. അവരതാ നാം ചെയ്യുന്ന പ്രവർത്തികൾ രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യൻ എന്ത് ശബ്ദം സംസാരിച്ചാലും അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ മലക്കുകളായ റഖീബും അതീദും അലൈഹിസ്സലാം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ സമയവും അല്ലാഹുവിന് വേണ്ടി നാം ചെലവഴിക്കണം. നാം ഒരു മനുഷ്യനായി ദേശപ്പെട്ടുകൂടാ. ഒരു മനുഷ്യനായി 3 ദിവസത്തേക്കാൾ നാം തെറ്റി നിന്നാൽ അല്ലാഹുവിന്റെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പഠിപ്പിച്ചില്ലേ, ആ മനുഷ്യൻ മുഅ്മിനല്ല, ആ മനുഷ്യനിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവർ ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് സാക്ഷിയല്ലേ. യൗമ ലാ യൻഫഉ ഇല്ലാ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഒരു സ്വത്തിനോ ഒരു സന്താനങ്ങൾക്കോ പ്രശസ്തിയില്ല. ഒരു മനുഷ്യനിക്ക് പ്രശസ്തി എവിടെയാണ്? ആ മനുഷ്യന്റെ കൽവാട്, ആ മനുഷ്യന്റെ കൽവ് നന്നായിട്ടുണ്ടോ, അവിടേക്കാണ് അല്ലാഹു നോക്കുന്നത്. നമ്മുടെ ഡ്രസ്സോ നമ്മുടെ തലയെക്കെട്ടോ അതൊന്നും നന്നായിട്ട് കാര്യമില്ല. നമ്മുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടോ, നമ്മുടെ കൽവ് നന്നായിട്ടുണ്ടോ എന്നാൽ നമ്മുടെ കൽവിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഇവിടെ ഓതി വെച്ചൊരു ആയത്തുണ്ടല്ലോ, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ.
തഖ്വയിലൂടെ ജീവിച്ചവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ അരികിൽ അല്ലാഹു തഖ്വയിലൂടെ ജീവിച്ചവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം തഖ്വയിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഗോഡ് ലെറ്റർ H വിഷയ ദാരി തപ്പുതിരുവ.